ഹായ്, ഗുഡ് മോർണിംഗ്. കെംടെക് അക്വയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വെള്ളത്തിന്റെ ഹാർഡ്നെസ് മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മളെ ഫിറ്റിംഗ്സിന്റെ മുകളിൽ ഒരു വൈറ്റ് സ്റ്റെയിൻ ഉണ്ടാവുക, കാറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കാറിന്റെ മുകളിൽ വെള്ളക്കുത്തുകൾ പിടിക്കുക, അങ്ങനെ വെള്ളത്തിന്റെ കട്ടിപ്പ് മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് വാട്ടർ സോഫ്റ്റ്നെസ്. എങ്ങനെയാണ് ഒരു വാട്ടർ സോഫ്റ്റ്നർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് വാട്ടർ സോഫ്റ്റ്നർ നടക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മളെ കയ്യിലുള്ളത് ഇത് സോഡിയം ബ്ലസിൻ, പിന്നെ ഒരു സോഫ്റ്റ്നർ വാൾവുണ്ട്, പിന്നെ ഒരു വെസലുണ്ട്. ഈ സോഫ്റ്റ്നർ വാൾവിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കി നോക്കാം. സോഫ്റ്റ്നർ വാൾവിൽ അതിന്റെ സൈഡ് വാൾവിന്റെ സൈഡ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, പിന്നെ ഒരു ടോപ്പ് സ്ട്രെയിനർ വരുന്നുണ്ട്, പിന്നെ ബോട്ടം സ്ട്രെയിനർ. സെയിം ആയിട്ട് നമ്മളുടെ ഇതിന്റെ വാൾവിൽ വരുന്ന സാധാരണ പീക്കർ വാൾവിൽ വരുന്നതിന്റെ ഫിറ്റിംഗ്സ് തന്നെയുള്ളൂ. പിന്നെ ഒരു ഡ്രെയിൻ സൊല്യൂഷൻ സക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പൈപ്പ് വരുന്നുണ്ട്, അതിലൊരു സ്റ്റെയിനർ അതിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് പിന്നെ നമ്മളുടെ വരുന്നത് സോഫ്റ്റ്നർ വാൾവ്. സോഫ്റ്റ്നർ വാൾവിന് നമ്മളുടെ ഫിൽട്ടർ വാൾവിൽ വ്യത്യസ്തമായിട്ട് റീജനറേഷൻ, സർവീസ് മോഡ് ആൻഡ് റിൻസ്, അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് വരുന്നത്. നമ്മൾ മറ്റേതിൽ വരുമ്പോൾ ഫിൽട്ടർ, ബാക്ക് വാഷ്, റിൻസ് എന്ന് വരുന്ന പോലെ ഇതിൽ ഇതിൽ സർവീസ് മോഡ്, റീജനറേഷൻ ആൻഡ് റിൻസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ 1 ഇഞ്ചിൻ്റെ വാൾവിൻ്റെ ഫിറ്റിംഗ്സ് വരുന്നത്. ഇതാണ് നമ്മളുടെ സോഡിയം റെസിൻ. ഇതാണ് നമ്മൾ വെസലില് ഫിൽ ചെയ്യാൻ പോകുന്ന മീഡിയ. നമ്മൾ സാധാരണ നമ്മളുടെ മൾട്ടിമീഡിയ വെസൽ നടക്കുമ്പോൾ ഒരുപാട് മീഡിയാസ് ഫിൽ ചെയ്യാറുണ്ട്, അയൺ റിമൂവറിനും അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ട്. ഇതാണ് നമ്മളെ ബോട്ടർ സ്റ്റെയിനർ. ബോട്ടർ സ്റ്റെയിനർ നമ്മൾ ഒരു പൈപ്പ്, നമ്മളിവിടെ പൈപ്പ് അതിലേക്ക് കേറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സൊല്യൂഷൻ ഇട്ടിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ മാത്രമാണ് നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയുള്ള മറ്റേ മുകളിലെ ടോപ്പ് സ്റ്റെയിനർ ഒട്ടിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെസലിലേക്ക് നമ്മളുടെ സ്റ്റെയിനർ പൈപ്പ് ഇവിടെ ഇറക്കി വയ്ക്കണം. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ മുൻപ് ചെയ്യാറുള്ളത് പോലെ ഇവിടെ നിന്ന് ആ 1 ഇഞ്ച് ഹൈറ്റിൽ, ഇവിടെ ഒരു മെഷർമെൻ്റ് വെച്ചിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് ഹൈറ്റിൽ സ്റ്റെയിനർ നമ്മൾ സ്റ്റെയിനർ പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. സ്റ്റെയിനർ പൈപ്പ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഹൈറ്റിൽ 1 ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് എന്തെങ്കിലും ക്യാപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കുകയോ, അതല്ലെങ്കിൽ ടാപ്പ് വെച്ച് ഇതിൻ്റെ മുകളിൽ അടയ്ക്കുകയോ ചെയ്യുക. അതല്ലെങ്കിൽ അതിൻ്റെ റെസിൻ നമ്മളുടെ ഫിൽ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. പലരും ഡിഫറെൻറ്റ് രീതിയിലാണ് ചെയ്യുന്നത്. ചില ആളുകൾ നമ്മളെ സൈലക്സ് ഇതിൻ്റെ അടിയിലൊരു കോട്ടർ സ്റ്റെയിനർ മൂടുന്നവരെ സൈലക്സ് ഇടാറുണ്ട്, അതല്ലെങ്കിൽ ഡയറക്റ്റ് റെസിൻ വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. ഏകദേശം 75 kg റെസിനാണ് നമ്മൾ ഈ വെസലിൽ ഇന്ന് ഫിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ ക്യാപ്പ് വെച്ചതിന് ശേഷം ഇവിടെ ടാപ്പ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ക്യാപ്പ് വെച്ചതിന് ശേഷം ഇതിലേക്ക് സൈഡിലൂടെ പോർ ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ആ 75 kg, ആ 25 kg ബാഗാണ് വരുന്നത്. അതിന് 3 ബാഗ് റെസിൻ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ വാൾവിൽ എടുത്തിട്ട് വാൾവിൻ്റെ ടോപ്പ് സ്റ്റെയിനർ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യുക. അത് ഹാൻഡ് ടൈറ്റ് ചെയ്താൽ പോലും മതിയാവും. നമ്മൾ ഒരിക്കലും അത് സ്പാനർ വെച്ചൊന്നും ടൈറ്റ് ചെയ്ത് അതിൻ്റെ റിങ്ങുകളൊക്കെ ഇളകുന്നുണ്ടോ എന്ന് കറക്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ വാൾവിലേക്ക് ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മതി. ഇത്രയായി കഴിഞ്ഞാൽ നമ്മളെ സോഫ്റ്റ്വെയർ വാൾവ് വിത്ത് വെസൽ റെഡി ആയിട്ടുണ്ട്. ബ്രെയിൻ ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ പൈപ്പ് നമ്മളിതിൻ്റെ പുറകിൽ ഈ വാൾവിൻ ഇവിടെ നമ്മളൊരു വാൾവ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടാപ്പ്, ഈ ബ്രെയിൻ കളക്ഷൻ്റെ ഹോസ് നമ്മൾ കണക്ട് ചെയ്യുക. പിന്നെ കുറച്ച് സാധാരണ വെസലിൽ വാൾവിൽ വരുന്ന അതേ ഫിറ്റിംഗ്സ് തന്നെയാണ് അവിടെ വരുന്നത്. ഇതിന് ബാക്ക് വാഷിൻ്റെ ഒരു ലൈന് സെപ്പറേറ്റ്, വേസ്റ്റ് വാട്ടർ പോകാൻ വേണ്ടിയിട്ടും ബ്രെയിൻ ഉപ്പിൻ്റെ വെള്ളം നമ്മൾ ബാലൻസ് ഉള്ളതൊക്കെ കഴുകിക്കളയാൻ വേണ്ടിയിട്ടുള്ള ലൈന്, ഇത്രയാണ് ഇതിന് ഫിറ്റിംഗ്സ് ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ സോഫ്റ്റ്നർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സോഫ്റ്റ്നറിൽ നമ്മളുടെ ഈ ഫുൾ ടൈം നമ്മൾ സോഫ്റ്റ്നർ വർക്ക് ചെയ്യുന്ന സമയത്ത് സർവീസ് മോഡിലാണ് കെടുക്കുന്നുണ്ടാവുക. ഇതാണ് സർവീസ് മോഡ്. ഇത് അതിൻ്റെ ബ്രെയിൻ ടാങ്കാണ്, ഉപ്പിൻ്റെ സൊല്യൂഷൻ കലക്കി വയ്ക്കാനുള്ള ബ്രെയിൻ ടാങ്ക്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു വാൾവുണ്ട്. പിന്നെ ഈ ഫിൽറ്ററിൻ്റെ കാര്യം പറയുകയാണ് വെച്ചാൽ സർവീസ്, റീജനറേഷൻ, റിൻസ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്സിനനുസരിച്ചിട്ട് ഒരു വീക്കിന് ശേഷം സാധാരണഗതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നൊരു ഒരു 5000-6000 ലിറ്ററാണ് വീടുകളിലേക്ക്. അപ്പോൾ 1000 ലിറ്റർ എടുക്കുന്ന വീട്ടിലേക്ക് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം റീജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാൽക്കുലേഷനനുസരിച്ച് അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ അതിൽ ഈ ടാങ്കിലേക്ക് ഒരു 10 kg ഉപ്പ് കലക്കിയിട്ട് ഒരു ബ്രെയിൻ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ റീജനറേറ്റ് ചെയ്യണം. റീജനറേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ആ ബ്രെയിൻ സൊല്യൂഷൻ എടുക്കാവുന്ന പൈപ്പിൻ്റെ സ്റ്റെയിനർ. ഇത് നമ്മൾ ഈ ബ്രെയിൻ ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വാൾവ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പല മെഷീനും ഡിഫറെൻ്റ് വാൾവിലും വേറെ വേറെ മോഡുകളാണ്. ചില വാൾവിൽ ഈ സ്റ്റോപ്പർ ഉണ്ടാവില്ല, ഇവിടുത്തെ ഒരു വാൾവ് ഉണ്ടാവില്ല. ഇത് റീജനറേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ സൊല്യൂഷൻ അതിൽ നിന്ന് സക്കിയും. ഇത് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസിൽ നിന്ന് നേരെ റീജനറേഷനിലേക്ക് ഇടുക. എന്നിട്ട് ഈ വാൾവ് വെള്ളം മുകളിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ പമ്പിംഗ് ലൈനോ ഓൺ ചെയ്യുന്നതോടുകൂടി ഈ ബ്രെയിൻ ടാങ്കിൽ നിന്ന് നമ്മളുടെ സെക്ഷൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വാൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ സൊല്യൂഷൻസ് ഇതിലേക്ക് എടുത്തിട്ട് നമ്മളുടെ വേസ്റ്റ് ഒരു വാൾവുണ്ടാവും. ഇവിടെ ഒരു വാൾവ് സെപ്പറേറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാൾവ് ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലൂടെ പുറത്തേക്ക് ലൈനിലേക്ക് നമ്മളുടെ ബ്രെയിൻ സൊല്യൂഷൻ പോയി ലൈനിൽ നിന്ന് വെള്ളം എടുക്കാൻ തുടങ്ങും. അപ്പോൾ ലൈനിൽ നിന്ന് വെള്ളം എടുക്കുന്നതോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബ്രെയിൻ സൊല്യൂഷൻ ഇതിൽ നിന്ന് സക്കിയത് ഈ ടാങ്കിലേക്ക് വരും. ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ബ്രെയിൻ സൊല്യൂഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ റിൻസ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ടുള്ളിൽ ഈ ബ്രെയിൻ ഈ ടാങ്കിലുള്ള എല്ലാ സോൾട്ട് കണ്ടാമിനേഷൻസും വേസ്റ്റ് വാട്ടർ ലൈനിലൂടെ പുറത്തേക്ക് പോകും. ഇതാണ് സിമ്പിളായിട്ട് ഈ റീജനറേറ്റ് ചെയ്യാനുള്ള വഴികൾ. ഇത് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മളെ വെള്ളത്തിലുണ്ടാകുന്ന എല്ലാവിധ ഹാർഡ്നെസ്സുകളും അത് ഈ സോഫ്റ്റ്നർ വഴി വൃത്തിയാക്കിയിട്ട് ഒരു ക്രിസ്റ്റൽ ക്ലീൻ വെള്ളം കട്ടിപ്പില്ലാതെ നമ്മളുടെ ലൈനിലേക്ക് സുഗമമായിട്ട് വരാനും സാധിക്കും. ഇതാണ് നമ്മളുടെ റോ വാട്ടർ, ഇത് നമ്മളുടെ ഫിൽറ്റേർഡ് വാട്ടറാണ്. ശരിക്കും നമ്മളുടെ അയൺ റിമൂവിങ്ങിൽ കാണിക്കുന്നത് പോലെ ഫിസിക്കലായിട്ട് നമുക്കിതിനകത്ത് ഒരു ഇമ്പ്യൂരിറ്റീസും കാണാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. അപ്പോൾ നമ്മൾ നല്ലൊരു ഹാർഡ് വാട്ടറിൽ നമ്മൾ തലയൊക്കെ കഴുകി കഴിഞ്ഞാൽ മുടിയൊക്കെ കുറേ കൂടി സ്റ്റിക്ക് ആയിട്ടിരിക്കും. പിന്നെ എന്താ പറയുക, ഒരു ചകിരിയിൽ തൊടുന്ന ഒരു ഫീലായിരിക്കും. അപ്പോൾ അത്രയും മുടിക്ക് പ്രശ്നമുണ്ടാകും. പിന്നെ അതുപോലെ നമ്മളുടെ പൈപ്പ് ലൈനിൻ്റെ ഫിറ്റിങ്സുകൾക്കൊക്കെ മറ്റേ വൈറ്റ് സ്റ്റെയിൻ വരികയും താരതമ്യേന അതിങ്ങനെ തുരുമ്പിച്ച പോലെയോ അല്ലെങ്കിൽ അത് നശിച്ചു പോകാനോ ആയിട്ട് പോകണം. ഗ്ലോസി ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും ഈ ഒരു പ്രശ്നങ്ങളുണ്ടാകും. വെള്ളം സ്ഥിരമായിട്ട് വരുന്ന ഗ്ലോസി ടൈലിൻ്റെ മുകളിലൊക്കെ ഈ സ്കെയിലിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ ഇത് കാണുമ്പോൾ വളരെയധികം വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. ഇപ്പോൾ നമ്മളോട് പറയുന്ന പല ആളുകളും പറയുന്നതാണ് എൻ്റെ വീട്ടിൽ വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന്, ഇതാണ് ഫിസിക്കലായിട്ട് അത് കാണാൻ പറ്റില്ല. അത് അതിൻ്റെ ഡിസോൾഡ് ഇമ്മ്യൂണിറ്റീസാണ്. ഇതിങ്ങനെ സോഫ്റ്റ്നർ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സോഫ്റ്റ് വാട്ടർ ആയിരിക്കും. അത് പെട്ടെന്ന് അനുഭവിച്ചറിയാം. നമ്മൾ കുടിക്കുമ്പോൾ ആ ഒരു കട്ടിപ്പും പിന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വായിൽ കൊള്ളുമ്പോൾ തന്നെ ഒരു സോൾട്ടി ടേസ്റ്റൊക്കെ ഉണ്ടാകും. അത് സോഫ്റ്റ്നർ വെച്ചാൽ പരിപൂർണ്ണമായിട്ട് മാറാവുന്നതാണ്. ഇത് മേ ബി നിങ്ങൾക്ക് തന്നെ വീടുകളിൽ ചെയ്തു നോക്കാൻ പറ്റുന്നൊരു മെഷീൻ കൂടിയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.